ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, പിന്നെ അധിക പേർക്കും അറിയാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്ക് സ്ക്രാപ്പ് ബുക്കിലേക്കും അതുപോലെ ഹാൻഡ്മെയ്ഡ് കാർഡ്സൊക്കെ തയ്യാറാക്കുമ്പോൾ അതിന് വേണ്ട സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഫ്രെയിമിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ സ്റ്റിക്കേഴ്സ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതിന് റേറ്റ് കൂടുതലാണ് ഇങ്ങനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതാണെങ്കിൽ ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സും ഇഷ്ടപ്പെട്ട സൈസിലൊക്കെ നമുക്ക്. അപ്പോൾ ഇത് അധികം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുമ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. ഞാൻ ക്ലാസി ബോക്സിൽ കാർഡ്സ് വെക്കുന്നത് കണ്ടിട്ട് ഇത് എവിടുന്നാണ് വാങ്ങുന്നത്, ഇതിന് എത്ര റേറ്റാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം കുറച്ചുകൂടി നിങ്ങൾക്ക് ഐഡിയാസ് ലഭിക്കും. പിന്നെയെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ നമുക്ക് ഞാൻ തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കുന്നതാണ്. അത് ഇത് സ്റ്റിക്കേഴ്സായിട്ട് പ്രിൻ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ഫ്രെയിംസോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്ക് അതിലേക്ക് വേണ്ട ഫോട്ടോസോ ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്പേസിൽ ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സ് ഇട്ട് കൊടുക്കുക. അപ്പോഴെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടി വേറെ തന്നെ പൈസയൊന്നും ചിലവാക്കേണ്ടി വരുന്നില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. പിന്നെ തീരെ സ്റ്റിക്കേഴ്സൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഷീറ്റ് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് മാത്രമായിട്ടൊന്ന് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് സ്പേസ് ബാക്കിയുള്ള സ്പേസിലേക്ക് നമുക്ക് ഏത് സൈസ് എത്ര സ്പേസാണോ ബാക്കിയുള്ളതെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ മതി. നമ്മൾ എവിടെയാണോ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നത് വെച്ചെങ്കിൽ അവരോട് പറഞ്ഞാൽ മതിയാവും. ഇനി അധികം എല്ലാവർക്കും ഡൗട്ട് വരാനുള്ള, ഇനി കമൻറ്റിൽ ഡൗട്ടായി ചോദിക്കാനുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇത് ഏത് സൈസാണ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സൂം ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സൈസിൽ വേണമെന്ന് ജസ്റ്റ് ഒന്ന് സ്കെയിലിനോട് വരച്ച് നോക്കുക. അതിൻ്റെ ഇഞ്ചിലാണെങ്കിൽ ഇഞ്ചിൽ, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യുന്ന കൊടുക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ കാർഡ്സിൻ്റെയും അതുപോലെ ജസ്റ്റ് സ്റ്റിക്കേഴ്സിൻ്റെ എല്ലാം ഞാൻ സ്കെയിൽ വെച്ച് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ തീരെ സൈസ് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിൽ ഇത് ജസ്റ്റ് കാണിക്കുക മാത്രമല്ല, ഇതിൻ്റെ എഡിറ്റിങ്ങും എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കഴിയുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത് നമുക്ക് പിൻട്രസ്റ്റ് ആപ്പിൽ തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സെർച്ച് എഞ്ചിൻ എടുത്ത് അതിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താലും കിട്ടും, നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് കിട്ടും. പക്ഷേ അത് കുറച്ച് ടഫാണ്. അപ്പോൾ മുമ്പ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടുണ്ടായത്. പക്ഷേ ഇത് നമുക്ക് ഒരു സെറ്റ് സ്റ്റിക്കേഴ്സിന് തന്നെയായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് സ്റ്റിക്കേഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് സ്ക്രാപ്പ് ബുക്ക് സ്റ്റിക്കേഴ്സ്, സ്ക്രാപ്പ് ബുക്ക് പ്രിൻറ്റബിൾ സ്റ്റിക്കേഴ്സിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് ജസ്റ്റ് നോർമൽ ഷീറ്റിലും പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് സ്റ്റിക്കർ പ്രിൻ്റായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് നോർമൽ പ്രിൻ്റായിരിക്കും. എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് റേറ്റും കുറവാണ്. അതുമാത്രമല്ല നമുക്ക് ഡബിൾ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുക. അല്ല, സ്റ്റിക്കേഴ്സായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ചെയ്യുക. അതുപോലെ നമുക്ക് ഒരു സ്റ്റിക്കർ ഇത് സെലക്ട് ചെയ്താൽ അതിൻ്റെ താഴെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് ഇഷ്ടമായത് സെലക്ട് ചെയ്യാം. അതുപോലെ എല്ലാത്തരം സ്റ്റിക്കേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക എന്നുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സൈസും അതുപോലെ എല്ലാ ഡിസൈൻസിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ജസ്റ്റ് സ്ക്രാപ്പ് ബുക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രെയിമൊക്കെ ആക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിംസും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്.
പിന്നെ അധികം വന്നിട്ടുള്ള ഡൗട്ടാണ് ക്ലാസി ബോക്സിൽ ഈ കാർഡ്സ് എവിടെ നിന്ന് വാങ്ങിയിട്ടാണ് വെക്കുന്നതെന്ന്. ജസ്റ്റ് ഇതുപോലെ പ്രിൻറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ജസ്റ്റ് കാർട്ടൂൺ ലവ് ഫോട്ടോ എന്നൊക്കെ എന്തെന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് കൊടുത്തെങ്കിൽ അത് വരുന്നതാണ്. ഇനിയിപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയാണെങ്കിൽ ജസ്റ്റ് ബർത്ത്ഡേ കാർഡ്സ്നോ അങ്ങനെ എന്ത് അടിച്ചു കഴിഞ്ഞാലും എന്ത് സെർച്ച് ആക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാർഡ്സും സ്റ്റിക്കേഴ്സും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ പറയുക. ഇൻഷാല്ലാ ആ വീഡിയോയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.